ഹലോ കൂട്ടുകാർ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാം കൂടെ സ്വാഗതം. നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ കൺട്രോളർ, നമ്മുടെ എന്തായിരുന്നു, ഗെയിം പാഡ് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ പെട്ടിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് നമുക്ക് അത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. അതുമല്ല, നമ്മുടെ സെക്കൻഡ് ചാനൽ ഗെയിമിംഗ് വിത്ത് നന്ദു 2.0 എന്ന് പറഞ്ഞ ചാനൽ. ഈ ചാനലില് ആദ്യത്തെ വീഡിയോ കൂടിയാണിത്, നമ്മുടെ കൺട്രോളർ അൺബോക്സ് ചെയ്യുന്നത്. പിന്നെ ഈ ചാനലായിരിക്കും നമ്മളെ എനിക്കുള്ള ഇത് ലൈവൊക്കെ വരാൻ പോകുന്നത്. അതുപോലെ എന്താ, നമ്മുടെ മറ്റ് സെക്കൻഡ് ഫസ്റ്റ് ചാനൽ ലൈവ് ബ്ലോക്ക് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ബ്ലോക്ക് ആയതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ നമുക്ക് ഈ ചാനൽ, ഇത് ഇപ്പോൾ നമ്മളെ ഗെയിമിംഗ് വിത്ത് നന്ദു 2.0 എന്ന് പറഞ്ഞ ചാനലാണ്. നമ്മൾ ഇതോട്ട് ലൈവൊക്കെ ചെയ്യാൻ പോകുന്നത്, കൺട്രോളർ അൺബോക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺട്രോളർ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കൺട്രോളർ ഓക്കെ, കൺട്രോളർ ഇതാണ്, റാൻസ് ഗെയിം പാഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ തലയിരുന്നായിരിക്കും കാണുന്നത്. അത് നമ്മളെ വീഡിയോ റെക്കോർഡർ ഫോണിലാണ് റെക്കോർഡ് ചെയ്ത്, ക്യാമറ ഒന്നും ഇല്ലാച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ റാൻസിൻ്റെ ഗെയിം പാഡാണ്, USB ആണ്, ഹൈ സ്പീഡ്. ഓക്കെ, അതൊക്കെയാണ് അത്. അതൊന്നും കാര്യമല്ല, നമുക്ക് തുറക്കാം. ഇവിടെ തുറക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇതാണ് നമ്മുടെ ഗെയിം പാഡ്, കണ്ടോ. ഇതാണ് നമ്മുടെ റാൻസിൻ്റെ ഗെയിം പാഡ്. ഇതിൻ്റെ USB ഇതാ. ഇത് ഞാൻ ഓൾറെഡി മേടിച്ച് നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു കമ്പിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ ഓൾറെഡി കഴിച്ചിരിക്കുന്ന സാധനം പൊളിയാണ് നമുക്ക്. ഇതാണ് നമ്മുടെ റാൻസിൻ്റെ ഗെയിം പാഡ്. ഇതാ കേട്ടോ, നമ്മുടെ ജോയിസ്റ്റിക്ക് നല്ല രസമുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇത് നമുക്ക് മൗസ് പറഞ്ഞിങ്ങനെ ക്ലിക്ക് ചെയ്യാനും പറ്റും. അയ്യോ കേട്ടോ, ക്ലിക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. കാണിച്ചുതരാം. കണ്ടോ 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 കണ്ടോ, കേൾക്കുന്നുണ്ടോ പറഞ്ഞടാ. ഞാൻ നിൽക്കുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ പറഞ്ഞാൽ കാണിച്ചുതരാം. കേട്ടോ എന്ന് പറഞ്ഞോടാ. എന്തായാലും സ്ഥലതാണ്ടേ നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റും അല്ല, മറ്റേ നമ്മുടെ മാത്സിലെ ട്രയാങ്കിൾ സ്ക്വയർ എന്നല്ല, ഈ നമ്മുടെ 1, 2, 3, 4 ആണ്. പിന്നെ ഇവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ മുന്നോട്ടേക്ക് നടക്കില്ലേ, അങ്ങനത്തെ ഒരു ബട്ടൺ. പിന്നെ നമുക്കിവിടെ ഇതാ, ഇവിടെ 3 ബട്ടൺ ഉണ്ട്. സെലക്ട് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. സ്റ്റാർട്ട്, തലയിരുന്നൊരിക്കലും കാണുന്നത്. അനലോഗ്, അത് അനലോഗ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്, കുറേ പേർക്ക് അറിയായിരിക്കും. അനലോഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാ ഈ USB ഇതുണ്ട്, ഏതെങ്കിലും ഒരു ഡിവൈസ് ഫോണിലോ, ഫോണിൽ ഇത് കുത്തണമെങ്കിൽ മറ്റേ സാധനം വേണം. അതേതാ സാധനം, ഇത് നമ്മുടെ ഫോണിൽ കുത്താൻ വേണ്ടിയിട്ടൊരു സാധനമുണ്ട്. ആ സാധനം ഇപ്പോൾ ഞാൻ ഏതാണെന്ന് കാണിച്ചുതരാം. ഇതാണ് ആ സാധനം. ഇതിന് അഡാപ്റ്റർ എന്നായിട്ടാണ് പറയുന്നത്, ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അഡാപ്റ്റർ എന്നായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അയ്യോ ഇതാകണ്ടോ നിങ്ങൾക്ക്. അത് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് കുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു മൊബൈൽ, ഞാൻ വേറെ മൊബൈൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം സംഭവം എങ്ങനെയാണെന്ന്. നമ്മൾ തന്നെ വേറൊരു ഫോൺ എടുത്തിട്ടുണ്ട്, ഇത് കിച്ചൺ. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് എന്തായിരുന്നു, ഈ ഫോൺ നമുക്ക് കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഈ ഒരു അഡാപ്റ്റർ. എന്നിട്ട് നമ്മൾ കണക്റ്റ് ആയി, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. നമുക്ക് കൺട്രോളറിൽ കളിക്കാൻ പറ്റുന്ന ഗെയിം മാത്രമേ നമുക്ക് ഫോണിലുള്ള കൺട്രോളറിൽ കളിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഫോൺ, ഇപ്പോൾ നമ്മൾ ഇതൊരു ഡിവൈസിൽ കുത്തി. ഇപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഫോണിൽ നിന്ന് കുത്തി, ഒരു ഫോണിൽ കുത്തി. അതിൻ്റെ നമ്മുടെ അനലോഗില്ലേ, ഈ അനലോഗിൽ നമ്മളൊന്ന് എന്താ ഹോൾഡ് ചെയ്ത്, ഇപ്പോൾ ഇത് എന്തൊരു പൊട്ടനാണോ. ഈ അനലോഗ് എന്ന് പറയുന്നത് ഈ സാധനമാണെന്ന് തോന്നി, ഈ സാധനത്തിൻ്റെ തോന്നുന്നു, എന്താ ഈ സാധനത്തിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനലോഗ് ഇത് അനലോഗ് എന്നൊക്കെ പറയാം. അപ്പം ഈ സാധനത്തിൻ്റെ ആണ് ഈ സംഭവം ബട്ടൺ. എൻ്റെ നമുക്ക് ഇതുണ്ടായിരിക്കും നെറ്റ് പിടിച്ച്. ആ ഇതുണ്ട്, ഓഫ്. ആ അപ്പോൾ അതാണ് നമ്മുടെ അനലോഗ് എന്ന് പറയുന്നത്. പിന്നുള്ള ബട്ടൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്താ, ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. ഇത് എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നൊരു ബട്ടണാണ് എന്തായിരുന്നു, ഇവിടെയുള്ള ബട്ടൺ. അതായത് ഈ ഒരു ബട്ടൺ ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു ബട്ടൺ എന്തായിരുന്നു, ഓ ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയറൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, അങ്ങനെ
കേശുവിന്റെ ഫോൺ ഒന്ന് കൊടുക്കട്ടെ. ഏതാണ്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, അവന്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ ഒളിഞ്ഞു നോക്കില്ല. ഓക്കെ, ആ അപ്പോൾ നമ്മൾ ഏത് വിഷയം? ആ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഫയർ ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സ്കോപ്പ് ചെയ്യാൻ അങ്ങനെ അതെ. അതായത് നമുക്ക് തണ്ട ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടല്ലോ, കളിണ്ടേ ഇങ്ങനെ നല്ല രസമാണ്. ഇതിപ്പോൾ ഒച്ചയൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇങ്ങനെ നമുക്കിതൊക്കെ സ്കോപ്പാക്കാം. ഇത് സ്കോപ്പാക്കാം, നമുക്ക് ഫയർ ചെയ്യാം. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ. പിന്നെ ഞാൻ മെയിനായിട്ട് കൺട്രോളർ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിക്കാണ്. മൊബൈൽ ആട്ടോ, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ. ഫോണിലല്ല, പക്ഷെ ലാപ്പിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത് കണ്ടല്ലോ, നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ആൽഫബറ്റും അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഗെയിമിലും ഇത് വർക്ക് ആവില്ല. 1, 2, 3 എന്നൊക്കെ ഉള്ള നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഏത് കൺട്രോളറായാലും കുഴപ്പമില്ല. ഏത് സംഭവമല്ല കുഴപ്പമില്ല, സ്ക്വയറും മറ്റേ ട്രയാങ്കിളും ആയാലും കുഴപ്പമില്ല. എന്തിന് കോൾ ഓഫ് ഡ്യൂട്ടി? പക്ഷേ വേറെ ഗെയിംസ് റോളർ ചാമ്പ്യൻസ് ഒക്കെ ഞാൻ കളിച്ച് നോക്കി, പക്ഷേ അതിനകത്ത് ആൽഫബറ്റാണ്. അതുകൊണ്ടുതന്നെ റോളർ ചാമ്പ്യൻസ് നമുക്ക് ലാപ്പിൽ കീബോർഡൊക്കെ വെച്ചിട്ട് തന്നെ കളിക്കണം. അപ്പോൾ ഈ ഗെയിമല്ല, കൺട്രോളർ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് ഇനി എന്ത് കൺട്രോൾ നമ്മുടെ എന്തായിരുന്നു ഇത് കോൾ ഓഫ് ഡ്യൂട്ടിക്കാണ്. പിന്നെ മൈൻക്രാഫ്റ്റ് ഇതേച്ച് കളിക്കാൻ വേണ്ടി ഞാൻ കളിച്ചൊക്കെ നോക്കി. അതിനൊരു മോഡ് കൺട്രോളബിൾ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അതിനകത്ത് കളിക്കാം. അതിനകത്ത് 1, 2, 3, 4 ഒന്നും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ സീരീസ് വരുന്നുണ്ട്, നമ്മൾ കൺട്രോളർ വെച്ചിട്ടുള്ള സീരീസ്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഡെയിലി ഞാൻ ലീവുള്ള ദിവസം, അതായത് ഞായറാഴ്ച ശനിയാഴ്ചയും. ഞായറാഴ്ച ചിലപ്പോൾ ഉണ്ടാവും, കാരണം അച്ഛനും അമ്മയും വീട്ടിലുണ്ടാകുന്നതുകൊണ്ട് അവർ നമ്മൾ ലൈവ് സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒച്ചയ്ക്ക് കേൾക്കുമല്ലോ. അതുകൊണ്ട് ശനിയാഴ്ച നോക്കുവാണെങ്കിൽ ശനിയാഴ്ച ഞാൻ ഇവിടെ നോക്കുന്നതാണ്. ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിൽ കൂടുതൽ ഞാൻ ഇടില്ല, കാരണം നെറ്റ് പ്രശ്നമാവും. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ അപ്ലോഡ് ഒക്കെ ചെയ്യണ്ടല്ലേ. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ 2 മണി മാക്സിമം ഞാൻ 3 മണിക്കൂർ ചെയ്യാൻ നോക്കാം. പിന്നെ ഇത് കണ്ണൊക്കെ അടിച്ചു, അതുകൊണ്ട് തന്നെ മാക്സിമം 2 മണിക്കൂർ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ 3 മണിക്കൂർ കണ്ണടി ചെയ്യാൻ പോട്ടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം കണ്ണ് നമുക്ക് വേണ്ട സ്ഥലമാണ്. കണ്ണു പോയാൽ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കളിയാക്കിയില്ല കേട്ടോ, ചിലപ്പോൾ അങ്ങനെയും പറഞ്ഞു. അപ്പം നമ്മുടെ കൺട്രോളർ സീനാണ്, പൊളിയാണ് കണ്ടോ. അതിനകത്ത് റാൻസ് എന്ന് എഴുതിട്ടുണ്ട്. നിങ്ങൾക്ക് തലയിരിഞ്ഞ് സെൻട്ര എന്നൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ കണ്ടോ. ഇന്നത്തെ സെൻട്ര എന്നാണ് കാണിക്കുന്നത്, ശരിക്കും റാൻസ് എന്ന് കേട്ടോ. അത് തലയിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രോളർ ഇതാണ്. പിന്നെ നിങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനൽ, അയ്യോ ഇത് ഫസ്റ്റ് ചാനലല്ലോ, സെക്കൻഡ് ചാനൽ. നിങ്ങൾ ഈ ഒരു സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഫസ്റ്റ് ചാനലിനെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സ്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മൾ കൺട്രോളർ അൺബോക്സ് ചെയ്തു, കൺട്രോളർ വെച്ച് ഗെയിം പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. അതിനാൽ നിങ്ങൾ കാണാം. മറക്കുന്നതിന് നമ്മൾ കൺട്രോളർ വെച്ച് കളിക്കുന്ന വീഡിയോസ് ഒക്കെ വരണമെങ്കിൽ, അത് ലൈവൊക്കെ വരണമെങ്കിൽ, നിങ്ങൾ മൈൻക്രാഫ്റ്റിൻ്റെ ലൈവൊക്കെ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബെഡ് വാർസ് ലൈവൊക്കെ ഞാൻ ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ ലൈവ് കാണണമെങ്കിൽ മറക്കാതെ കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ടിൻ 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 അടിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ കമൻറ്റ് ചെയ്യുക. ഒരു യൂട്യൂബറിന് പ്രധാനമായിട്ട് വേണ്ട കമൻറ്റാണ് നിങ്ങൾ എൻ്റെ വീഡിയോനുള്ള കുറവൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അതൊക്കെ ഞാൻ ശരിയാക്കി നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ, നമ്മുടെ കൺട്രോളർ നമ്മൾ അൺബോക്സ് ചെയ്തു. നമ്മൾ കളിച്ചു നോക്കിയിട്ടില്ല, കാരണം ഈ വീഡിയോയിൽ തന്നെ കളിച്ചു നോക്കാൻ എനിക്ക് ഒരു ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തോളം വരുത്തുക. പിന്നെ നിങ്ങൾ ഈ കൺട്രോളർ ഇഷ്ടപ്പെട്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഡിങ് 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 അടിച്ചു വെച്ചോണം. ഓൾറെഡി അടിച്ചേക്കാൻ പറഞ്ഞു. പിന്നെ ഇത് ഫേവറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്തേക്കോ. ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യണ്ട, ഡിസ്ലൈക്ക് ചെയ്തോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.